ഏറെ ചർച്ചാ വിഷയമായിരുന്ന അബ്ദുൽ നാസർ മദനി ഒടുവിൽ കേരളത്തിലെത്തി. ബാംഗ്ലൂരുവിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ട മദനി നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങിയത്. ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ കാണുന്നതിനായി സുപ്രീം കോടതി അനുമതിയോടെ മദനി കേരളത്തിലെത്തുന്നത് 12 ദിവസത്തേക്കാണ് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൊല്ലത്തുള്ള പിതാവിനെ കണ്ടശേഷം ജൂലൈ 7 മടങ്ങും എന്നാണ് റിപ്പോർട്ട്. ബാംഗ്ലൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ജാമ്യ വ്യവസ്ഥ പ്രകാരം ബാംഗ്ലൂരുവിൽ തന്നെ തുടരുകയായിരുന്നു. നേരത്തെ മദനിയുടെ കേരള സന്ദർശനം വലിയ വിവാദങ്ങൾക്കാണ് ചർച്ചയായത്. ചികിത്സയ്ക്കും പിതാവിനെ കാണുന്നതിനുമായി കേരളത്തിലേക്ക് വരാൻ മദനിക്ക് സുപ്രീം കോടതി അനുമതി നൽകിയതോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് 20 പോലീസ് അംഗങ്ങളെയും അയക്കും എന്നതിനാൽ അതിന് 51 ലക്ഷം രൂപ കെട്ടിവയ്ക്കണം എന്നതായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം. ഇതോടെയാണ് മദനയുടെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഈ തുകയിലാണ് സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്കായി കെട്ടിവെച്ചിട്ടുള്ള തുക കുറയ്ക്കണമെന്നുള്ള മദനയുടെ ആവശ്യം കേസിന്റെ ഗൗരവവും ഭീകര പ്രവർത്തനവും കണക്കിലെടുക്കാതെയാണ് കർണാടക സർക്കാർ അംഗീകരിച്ചിരിക്കുന്നതെന്നും വിവാദങ്ങൾ ഉയരുകയാണ്. ഒരു ഭീകര നേതാവിന് കോൺഗ്രസ് സർക്കാർ നൽകിയ ഇളവ് വലിയ പ്രതിഷേധത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. മദനിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കൺജു PTP ചെയർമാനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി കർണാടക സർക്കാരിന് കത്ത് എഴുതിയിരുന്നത്. മദനിക്ക് നിരുപാധികം മാപ്പ് നൽകാൻ ഗവർണറോട് ശുപാർശ ചെയ്യണമെന്നാണ് കൺജു കത്തിൽ അഭ്യർത്ഥിച്ചിരുന്നത്. കുറ്റക്കാരനാണെങ്കിൽ പോലും വേണ്ടതിലധികം ശിക്ഷ മദനി അനുഭവിച്ചു കഴിഞ്ഞുവെന്നും കൺജു കത്തിൽ പറഞ്ഞിരുന്നു. 22 വർഷം മദനി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാൽ നഷ്ടപ്പെട്ട മദനിക്ക് വീൽ ചെയറിന്റെ സഹായമില്ലാതെ ഒന്ന് നീങ്ങാൻ പോലും ആകില്ല എന്നാണ് കത്തിൽ പറയുന്നത്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മദനിയെ അലട്ടുന്നുണ്ടെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഡയാലിസിസ് വേണ്ട സ്ഥിതിയിലാണ് മദനി ഇപ്പോൾ. കൂടാതെ ഒരു കണ്ണിന്റെ കാഴ്ച പകുതി നഷ്ടമായിട്ടുണ്ടെന്നും അദ്ദേഹം അച്ഛൻ കിടപ്പിലായതിനെ തുടർന്ന് കാണാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു കത്തിലുണ്ടായിരുന്നത്. ഈ സംഭവത്തിലാണ് 55 ലക്ഷത്തോളം വെട്ടിക്കുറച്ച് 6 ലക്ഷം നൽകിയാൽ മതിയെന്ന് കർണാടക സർക്കാർ ഇപ്പോൾ മദനിക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതേസമയം കേരളത്തിലേക്ക് വരാൻ മദനിക്ക് അനുമതി ലഭിച്ചെങ്കിലും സുരക്ഷയൊരുക്കാൻ കർണാടക സർക്കാർ 55 ലക്ഷം രൂപയോളം നൽകണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരേണ്ടതില്ല എന്നതായിരുന്നു ആദ്യം മദനി നൽകിയ നിലപാട്. ഇത്ര ഭീമമായ തുക നൽകി നാട്ടിലേക്ക് വരുന്നില്ല എന്നതാണ് മദനി എന്ന് പറഞ്ഞത്. രാജ്യത്തിന്റെ നീതി സംവിധാനത്തിന് തന്നെ അപമാനമാണ് തന്നെ വിചാരണ തടവുകാരനാക്കുന്നതെന്നും ആസൂത്രിതമായി തന്നെ കുടുക്കുകയാണെന്നാണ് മദനി ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പായി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം വിചാരണ തടവുകാരനായി ഇരിക്കുന്ന ആൾ താനാണെന്നാണ് മദനി പറയുന്നത്. മാനസികമായി അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉടനൊന്നും തിരിച്ചു പോകാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു. കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് തന്നെ കുടുക്കിയതെന്നും മദനി പറയുന്നു. രാജ്യത്തിന്റെ നീതി സംവിധാനത്തിന് തന്നെ അപമാനമാണ് ദീർഘകാലമായ കാലം വിചാരണ തടവുകാരനായി തന്നെ വച്ചതെന്നും ജീവച്ചവങ്ങളായി കഴിയുമ്പോൾ നിരപരാധികൾ എന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്യുകയാണെന്നും മദനി പറയുന്നു. ഇതേക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പുനർവിചിന്തനം നടത്തണമെന്നും മദനി പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മദനി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. കർണാടക സർക്കാർ പറഞ്ഞ തുകയുടെ കാര്യത്തിൽ ചെറിയ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മദനി പറഞ്ഞു. വളരെ വിഷമകരമായ ആരോഗ്യസ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏത് സമയവും സ്ട്രോക്ക് വന്നേക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്. 2 മാസം കിട്ടിയാൽ നാട്ടിൽ പോയി ചികിത്സ നടത്താമെന്ന് കരുതിയെങ്കിലും അതൊന്നും നടന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കർണാടക സർക്കാർ തനിക്ക് വേണ്ടി വഹിക്കേണ്ട പൂർണ്ണ ചെലവിന്റെ കണക്ക് ഇപ്പോൾ പറയാനാകില്ല. നാട്ടിൽ എവിടെയൊക്കെ പോകുന്നുവെന്നതെല്ലാം നോക്കി അവസാനമാണ് അതിന്റെ കണക്ക് കൊടുക്കുന്നതെന്നും മദനി പറയുന്നു. ബാംഗ്ലൂരു എയർപോർട്ടിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ പിതാവിനെ കാണുമെന്നാണ് റിപ്പോർട്ട്. മാതാവിന്റെ കബറിനടിയിലും സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓർമ്മക്കുറവുള്ള പിതാവിനൊപ്പം കുറച്ചു ദിവസം ചെലവഴിക്കണമെന്നും അബ്ദുൽ നാസർ മദനി മാധ്യമങ്ങളോട് പറഞ്ഞു. തീവ്രവാദ കേസുകളിൽ ബന്ധപ്പെട്ട് ബാംഗ്ലൂരുവിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനി എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. 2008 ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് മദനി എന്നാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ബാംഗ്ലൂരിൽ ജാമ്യത്തിൽ കഴിയുന്ന മദനി ബെയിൽഡ് കണ്ടീഷനിൽ കൂടുതൽ ഇളവ് തേടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഡേഞ്ചറസ് മാൻ എന്നാണ് മദനിയെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഏറെ ചർച്ചാ വിഷയമായ ഭീകര നേതാവായ അബ്ദുൽ നാസർ മദനിയുടെ യാത്രാ ചെലവിന് സിദ്ധരാമയ്യ സർക്കാർ ഇളവ് നൽകിയതോടെ മദനി ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.